ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീലിനെതിരെ വീണ്ടും മാർക്ക് ദാന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം ജി സർവകലാശാലയിൽ നടത്തിയ അദാലത്തിന്റെ മറവിൽ ബി ടെക് വിദ്യാർത്ഥിക്ക് മോഡറേഷൻ നൽകി വിജയിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു അദാലത്തിൽ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പങ്കെടുത്തത് ക്രമവിരുദ്ധമാണെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ കോട്ടയത്ത് നടന്ന എം ജി സർവകലാശാലയുടെ അദാലത്തിന്റെ മറവിൽ കോതമംഗലത്തെ സ്വാശ്രയ കോളേജിലെ ബിടെക് വിദ്യാർത്ഥിനിക്ക് മന്ത്രിയുടെ ഇടപെടലിലൂടെ മാർക്ക് ദാനം നൽകിയതായാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം സർവകലാശാല ഉദ്യോഗസ്ഥരും ജോയിന്റ് രജിസ്ട്രാറും വൈസ് ചാൻസലറും നിരസിച്ച അപേക്ഷയന്മേലാണ് മന്ത്രിയും പ്രൈവറ്റ് സെക്രട്ടറിയും ചട്ടങ്ങൾ ലംഘിച്ച് ഇടപെടൽ നടത്തിയതെന്നും രമേശ് ആക്ഷേപിച്ചു വിഷയത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അദാലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ജലീലിന്റെ പ്രൈവറ്റ് സെക്രട്ടറി നിർദ്ദേശപ്രകാരം ഒരു കൊടുക്കാൻ സർവകലാശാലയുടെ അക്കാദമിക് കാര്യങ്ങളിൽ ഇടപെടാൻ മന്ത്രിക്ക് അധികാരമില്ലെന്നും കെ ടി ജലീൽ നടത്തിയത് അധികാര ദുർവിനിയോഗമാണെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു കെ ടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രഖ്യാശപ്പെടുകയാണ് അന്വേഷണം നടക്കുന്ന കാലയളവിൽ മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം മന്ത്രി രാജിവെക്കണം സാങ്കേതിക സർവകലാശാലയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് മന്ത്രി ഇടപെട്ട മാർക്ക് കൂട്ടി നൽകിയത് നേരത്തെയും വിവാദമായിരുന്നു മാനുഷിക പരിഗണന കണക്കിലെടുത്താണ് ഇടപെട്ടതെന്നായിരുന്നു അന്ന് മന്ത്രിയുടെ വിശദീകരണം ട്വന്റി തിരുവനന്തപുരം